എന്റെ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും കുത്തിത്തിരിപ്പ് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നതാ. എന്തായാലും പതിവ് തെറ്റിച്ചില്ല. നേരം വെളുത്തപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കെ മുരളീധരന്റെ ദുരിതകാലത്തെ കുത്തിത്തിരിപ്പ്. കോവിഡ് വ്യാപനം ഉണ്ടെങ്കിലും ഭയപ്പെടേണ്ടത് ഇല്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. ഭാഗ്യമുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും എന്ന അർത്ഥത്തിലാണ് എന്നാണ് കെ മുരളീധരന്റെ പ്രസ്താവന. എന്തായാലും കൊള്ളാം, നല്ല ഒന്നാം തരം കുത്തിത്തിരിപ്പ്. അത് മാത്രമല്ല, ആശുപത്രിയിലെ രോഗികളുടെ എണ്ണം കണക്കാക്കിയിട്ടാണ് ഭയപ്പെടേണ്ടതില്ലെന്ന് പറയുന്നത്. എന്നാൽ ആളുകൾ പ്രവേശിക്കാത്തതല്ല, മറിച്ച് പ്രവേശിപ്പിക്കാത്തതാണെന്നും MP ഇതിനോടകം തന്നെ വിമർശിച്ചിരുന്നു. പല രോഗികളും ആശുപത്രിയിൽ എത്തിയാൽ അഡ്മിറ്റ് ആക്കാതെ മരുന്ന് കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. ഇതൊക്കെയാണ് കെ മുരളീധരന്റെ അവകാശവാദം. എന്നാൽ കെ മുരളീധരൻ ഉന്നയിച്ച പ്രസ്താവനകളെല്ലാം തന്നെ വസ്തുതാ വിരുദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ രംഗത്ത് പോലും അനുഭവ സമ്പത്തില്ലാത്ത ആരോഗ്യമന്ത്രി എന്ന് വീണ ജോർജിനെ പറയുമ്പോഴും ഒരു കാര്യം പറയാതെ വയ്യ. 30 ഡിഗ്രി സെൽഷ്യസിൽ കൊറോണ പകരില്ലെന്നും അത് ചാകും എന്നൊക്കെ പറഞ്ഞ മഹാനാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കുറ്റം പറയുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. പണ്ട് ഇതുപോലെ ആരോഗ്യമന്ത്രിയായ KK ശൈലജ ടീച്ചർ വന്നപ്പോഴും KK ശൈലജ ടീച്ചർക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ശേഷം എന്താണ് സംഭവിച്ചത്? കോവിഡിന്റെ 1-ഉം 2-ഉം തരംഗത്തെ പിടിച്ചുകിട്ടുകയും ചെയ്തു. കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നവർക്ക് എത്ര വേണമെങ്കിലും വിമർശിക്കാം. പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അടിയന്തരമായി ജനങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് എത്തിക്കണം. തെരഞ്ഞെടുപ്പ് ഇല്ലാത്തതിനാൽ കിറ്റ് ഇല്ല. തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ സാമ്പത്തിക പ്രയാസത്തിൽപ്പെട്ട് കുത്തുവാള എടുത്തിരിക്കുകയാണെന്നുമാണ് കെ മുരളീധരൻ വിമർശിക്കുന്നത്. ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോഴും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കിറ്റ് കൊടുത്തപ്പോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി കൊടുത്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഡയലോഗ് അടിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പിന്നെ ഏതൊരു ദുരിതകാലത്തും രാഷ്ട്രീയം പറയുക എന്നത് കോൺഗ്രസിന്റെ മെയിൻ പരിപാടി ആയതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. UDF സർക്കാർ ഭരിച്ചിരുന്ന സമയത്തെ ജനദ്രോഹ നടപടികൾ ഒന്നും തന്നെ ജനങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറന്നു കാണാൻ വഴിയില്ല. കാരണം ഏതൊരു ദുരിതകാലത്തും രാഷ്ട്രീയം പറഞ്ഞ ചരിത്രം മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അത്തരത്തിൽ ഉദാഹരണങ്ങൾ നിരവധിയാണ്. അന്ന് ഇടതുമുന്നണി കിറ്റ് കൊടുത്തപ്പോൾ കൊടുക്കരുതെന്ന് പറഞ്ഞ് കോടതി ഹർജി കൊടുത്തതും ദുരിതകാലത്ത് രാഷ്ട്രീയം പറഞ്ഞതും കൊണ്ട് തന്നെയാണ് വീണ്ടും തുടർച്ചയായി 2-ാം തവണയും പ്രതിപക്ഷത്ത് തന്നെ കോൺഗ്രസിന് ഇരിക്കേണ്ടി വന്നത്. പറയുന്ന കാര്യങ്ങളോട് ഒരല്പം പോലും നീതി പുലർത്താത്ത പ്രസ്താവനകളാണ് കെ മുരളീധരൻ നിലവിലെ സാഹചര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കുത്തിത്തിരിപ്പ് ഡയലോഗ് അടിച്ചില്ലെങ്കിൽ കെ മുരളീധരന് ഒരു സമാധാനവും ഉണ്ടാകില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിന്റെ ആഘാതം ഇന്നും കെ മുരളീധരനെ വിട്ടുപോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, 2-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ഖേദവും അസൂയയും വേറെ. ഞാനും ഇവിടൊക്കെ തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ ആണോ എന്നറിയില്ല. ഇടതുമുന്നണിയിൽ നിന്ന് ആരഭിപ്രായ പ്രകടനം നടത്തിയാലും അതിലെല്ലാം തന്നെ ഒരു കുത്തിത്തിരിപ്പ് കണ്ടെത്തി ഒരു പരസ്യ പ്രസ്താവന അങ്ങ് നടത്തും. അതാണ് നിലവിലെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.